ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് ഡിഷായ കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഹോംമെയ്ഡ് കുനാഫ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഹോംമെയ്ഡായി ഉണ്ടാക്കിയ കുനാഫയുടെ ഡോ. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. ഇത് 150 ഗ്രാമിൻ്റെ അമൂലിൻ്റെ ചീസാണ്. ഇത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുനാഫയിലേക്കുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി കുനാഫയിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സിറപ്പ് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ ഇതിലേക്കൊരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുനാഫയുടെ ഡോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് കട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡുമേ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുനാഫ സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ പാത്രം കുറച്ച് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഡോവിൽ നിന്നും നേർപകുതി എടുത്തിട്ട് ഇതുപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഡോ ഒരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ക്രീം ചീസ് ഇതിലേക്ക് മുഴുവനായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഡോ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട്
വെച്ചിട്ട് കൈ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുനാഫ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അറബിക് ഡിഷായ കുനാഫയുടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.